ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ റിങ്സ് ആണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണിത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റിങ്സ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. രണ്ട് മീഡിയം സൈസിലെ പൊട്ടറ്റോയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്നും ബോയിൽ ചെയ്ത് എടുത്തതാണ്. നമുക്ക് സ്മാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബോയിൽ ചെയ്തെടുക്കുന്നത്. അതായത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഈ പൊട്ടറ്റോ ഒന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ വെളുത്തുള്ളിയും ഇനിയുള്ള മസാലകളും എല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇട്ട ശേഷം ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്ത് ഒരുപാട് മൂപ്പിച്ച് കളർ ചേഞ്ച് ആകേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പൊട്ടറ്റോയിലേക്കും റവയിലേക്കും ഒക്കെ കൂടി ഒരുമിച്ച് വേണ്ട ഉപ്പ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ മസാലയും വെള്ളവും കൂടി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ഞാൻ 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത റവയാണ്. റവയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ റവയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വെള്ളവും മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ നമ്മൾ കൈകൊണ്ട് ഉടച്ചതായതുകൊണ്ട് നന്നായിട്ട് ഉടയാതെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ സ്മാഷും റവയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കൈകൊണ്ട് കുഴച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് മേത്തി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. മേത്തി ലീവ്സ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് കുഴച്ച് എടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കയ്യിൽ ചിലപ്പോൾ ഒട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ, കുറച്ച്, വളരെ കുറച്ച് ഓയിൽ ഒന്ന് കയ്യിൽ പുരട്ടിയ ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി.
ഇനി നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ ഓരോ ബോൾസും ആക്കി എടുക്കണം. ഇതേപോലത്തെ സൈസിന് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം. അപ്പോൾ പരത്തുന്നതിന് മുന്നേ ആയിട്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ നമ്മൾ പരത്താൻ ഉപയോഗിക്കുന്ന പലകയിലും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ പരത്തി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് പരത്തി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മുടെ റിങ്സ് ഷേപ്പിന് കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി തിക്നെസ്സോട് കൂടി വേണം പരത്തി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കട്ടിയിലെങ്കിലും വേണം നമ്മൾ പരത്തി എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് റിങ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിൻ്റെ അടപ്പും പിന്നെ ഒരു ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് വലിയ സൈസും അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ സൈസുമാണ് എടുത്തിരിക്കുന്നത്. എന്നാലേ നമുക്ക് റിങ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം വലുത് ഉപയോഗിച്ചാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ വലുത് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്ത ശേഷം ബാലൻസ് വന്ന ഈ ഷീറ്റ് നമുക്കിങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ അടപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് കറക്റ്റ് അളവ് നോക്കി ഒന്ന് വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഓരോന്നും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഷേപ്പിൽ തന്നെ നമുക്ക് റിങ്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് പതുക്കി ശ്രദ്ധിച്ച് വേണം എടുത്ത് മാറ്റാനായിട്ട്. ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടിപ്പോവാതെ സൂക്ഷിച്ച് വേണം എടുത്ത് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മുടെ റിങ്സ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാനിലേക്ക് എണ്ണ എടുക്കുമ്പോൾ നമ്മുടെ ആ റിങ്സ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ എണ്ണ എടുക്കാനായിട്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റിങ്സ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് റിങ്സ് ഇടരുത്, ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു മൂന്നാലെണ്ണമൊക്കെ നമുക്ക് ഒരേ സമയം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റിങ്സ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് തട്ടി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അതിനൊരു വെയ്റ്റ്ലെസ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ റിങ്സും ഇവിടെ ഫ്രൈ ആയി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ പൊട്ടറ്റോ റിങ്സ് ഒക്കെ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ ബൈ.